ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു കപ്പും സോസറും അതിൻ്റെ ഒരു 3D മോഡൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് കളയുവാനായി നമ്മളിവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ ഡിഫോൾട്ട് മെഷീൻ നമുക്ക് ആവശ്യമില്ല. കീബോർഡിൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. പുതിയ മെഷ് ഒബ്ജക്റ്റ് മോഡിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് ആഡ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം മെഷ് എന്നുള്ളത് കൊടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് സിലിണ്ടർ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മെഷ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി മൗസിൽ സ്ക്രോൾ വീൽ മുന്നോട്ട് കറക്കി അല്പം ഇത് വലുതായി കാണത്തക്ക രീതിയിൽ ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് ടാബ് കീ പ്രോസസ് ചെയ്ത് എഡിറ്റ് മോഡിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് മോഡിൽ നമ്മൾക്ക് സെലക്ട് ചെയ്യാം. എഡിറ്റ് മോഡ് ആക്കിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുവാനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സബ് ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. സബ് ഡിവൈഡിൽ ഇവിടെ ഇതുപോലെ എത്ര കട്ട് വേണം എന്ന് തീരുമാനിക്കുവാനായിട്ട് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് കട്ട്സ് എന്നുള്ളത് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൂട്ടിക്കൂട്ടി നമുക്ക് ആവശ്യാനുസരണം കൊണ്ടുവരാം. ഇത്രയും ചെയ്തതിന് ശേഷം ഈ സെലക്ഷൻ മാറ്റുവാനായി നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് ഈ ഭാഗത്ത് ടോഗിൾ എക്സ്റേ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കിയിടുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുകളിലത്തെ വെർട്ടെക്സ്, ഈ മുകളിലത്തെ വെർട്ടെക്സ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിതിനെ പതുക്കെ സ്ക്രോൾ വീൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇതിനെ ഈ ഒരു വ്യൂവിലാക്കുന്നു. അതിനുശേഷം ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്യാനായി കീബോർഡിൽ ബി എന്നുള്ള ബോക്സ് സെലക്ട് എന്നുള്ള ബി എന്നുള്ള ഷോർട്ട് കട്ട് കീ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് മുകൾ ഭാഗത്തെ ഈ ഇത്രയും ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം മുകളിലത്തെ വെർട്ടെക്സുകൾ സെലക്ട് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. കീബോർഡിൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഡിലീറ്റ്, അപ്പോൾ ഈ വരുന്ന ഓപ്ഷൻസിൽ നിന്ന് വെർട്ടിസസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മുകളിലത്തെ വെർട്ടെക്സുകൾ ഡിലീറ്റായി. നമുക്ക് ഇതിങ്ങനെ കറക്കി നോക്കിയാൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഇനി ഇതിനെ തന്നെ നമുക്ക് മുകളിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. അതിനായിട്ട് ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായി കീബോർഡിൽ എ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. എ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മുഴുവൻ സെലക്റ്റായി. ഇനി ഈ മൂന്നാമത്തെ ഇടതുവശത്ത് മൂന്നാമത്തെ ഈ ഒരു ബട്ടണിൽ, മൂവ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ആക്സസിൽ പിടിച്ച് പതുക്കെ വലിച്ച് ഇതിനെ മുകളിലേക്ക് നീക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ കപ്പിൻ്റെ ഏകദേശ രൂപം നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി ഇതിനൊരു ഹാൻഡിൽ അല്ലെങ്കിൽ ഇതിനൊരു പിടി നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. പിടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു മെഷ് കൂടെ ആഡ് ചെയ്യുകയാണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നത് കപ്പും അതുപോലെ തന്നെ കപ്പിൻ്റെ കൂടെയുള്ള പിടിയും രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ഒബ്ജക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ, ഇപ്പോൾ പിടി ആഡ് ചെയ്യേണ്ടത് കപ്പിരി ഇപ്പോൾ ഇരിക്കുന്നത് പോലെ, കപ്പിപ്പോൾ എഡിറ്റ് മോഡിലാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ പിടി ചേർക്കുമ്പോൾ പിടിയും നമ്മൾ എഡിറ്റ് മോഡിൽ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. സാധാരണ പുതിയൊരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മോഡിലാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ പിടി ഉണ്ടാക്കുവാനായി നമ്മൾ എഡിറ്റ് മോഡിൽ തന്നെയാണ് മെഷ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ആഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. ആഡിൽ താഴേക്ക് കൊണ്ടുവന്നിട്ട് ടോറസ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ടോറസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഈ ടോറസിനെ നമുക്ക് അല്പം താഴേക്ക് നീക്കി വയ്ക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടിങ്ങനെ താഴോട്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് പോകേണ്ടതുണ്ട്. ഫ്രണ്ട് വ്യൂവിലേക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ വ്യൂ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് കൊണ്ടുവന്ന് വ്യൂ പോയിൻ്റ് എന്നുള്ളതിലേക്ക് വരിക. അതിനകത്ത് നിന്ന് ഫ്രണ്ട് എന്നുള്ള ഫ്രണ്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇത് ഒരു പിടിയുടെ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഈ ടോറസ്. അതുകൊണ്ട് തന്നെ ഈ ടോറസിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുവാൻ പോവുകയാണ്. റൊട്ടേറ്റ് ചെയ്യാനുള്ള കീ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് കീ R ആണ്. ഇവിടെ ടോറസ് സെലക്ഷനിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ സെലക്ഷനിലാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം R എന്നുള്ള കീ പ്രസ് ചെയ്യുകയാണ്. R 90 ഡിഗ്രിയിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ
അതായത് എക്സ് ആക്സിസിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കാൻ പോകുന്ന ഷോർട്ട് കട്ട് കീ ആദ്യത്തേത് R എന്ന് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. R. അതിനുശേഷം എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എക്സ്. ഇനി 90 ഡിഗ്രിക്ക് വേണ്ടി 90 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. 90. ഇപ്പോൾ R എന്നും അതിനെ തുടർന്ന് എക്സ് എന്നും അതിനെ തുടർന്ന് 90 എന്നും ടൈപ്പ് ചെയ്തപ്പോൾ എക്സ് ആക്സിസിൽ ഈ ഒരു ടോറസ് റൊട്ടേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളത് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഇനി സെലക്ഷൻ മാറ്റുവാനായി മൗസ് കീ, മൗസ് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിനെ പകുതിയായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ വലത്തെ പകുതി നമ്മളിതിൻ്റെ കപ്പിൻ്റെ ഹാൻഡിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഇതിൻ്റെ ഇടതുവശത്തെ പകുതി കട്ട് ചെയ്ത് കളയാൻ നമ്മൾ ബോക്സ് എഡിറ്റ്, ബോക്സ് സെലക്ട് എടുക്കാനായിട്ട് ബി എന്നുള്ള ലെറ്റർ ബി ടൈപ്പ് ചെയ്യുകയാണ്. ബി ടൈപ്പ് ചെയ്തു. ബി ടൈപ്പ് ചെയ്തതിന് ശേഷം ഇടത് ഭാഗത്ത് ഇത്രയും വെർട്ടെക്സുകൾ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് വെച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ നിന്ന് വെർട്ടിസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും വെർട്ടെക്സുകൾ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കപ്പിന് അനുസൃതമായ രീതിയിൽ ഈ ഒരു പിടി ചെറുതാക്കേണ്ടതുണ്ട്. അതിന് ഈ പിടി മാത്രമായിട്ട് സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ബി എന്നുള്ള ലെറ്റർ ക്ലിക്ക് ചെയ്യുന്നു. ബോക്സ് സെലക്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ മാത്രമായിട്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കുവാനായി കീബോർഡിൽ എസ് എന്നുള്ള കീ ടൈപ്പ് ചെയ്യുകയാണ്. എസ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിനെ മൗസ് പതുക്കെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് ഇത് ചെറുതോ വലുതോ നമുക്ക് ആക്കാം. ഇത് ആവശ്യാനുസരണം ഡ്രാഗ് ചെയ്ത് ആ വലിപ്പം ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് ഈ ആക്സിസുകളിൽ പിടിച്ച് ഇതിനെ പതുക്കെ റൈറ്റിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ നമുക്കിങ്ങനെ മുകളിലേക്ക് നീക്കാം. വേണമെങ്കിൽ അല്പം കൂടെ സ്കെയിൽ ചെയ്യണമെങ്കിൽ വീണ്ടും എസ് അടിക്കുന്നു. എസ് അടിച്ചതിന് ശേഷം ഇതിനെ കുറച്ചുകൂടെ ചെറുതാക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇതിനെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. ഇതിനോട് ചേർത്ത് വെച്ചു. ഇനി വേറെ എവിടെയെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മളുടെ കപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പല ആംഗിളിൽ നിന്ന് നോക്കാവുന്നതാണ്. ആ പിടി അവിടെ ഉറച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കപ്പിന് മെറ്റീരിയലും മറ്റും കൊടുക്കുക, മോഡിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവുകയാണ്. ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ഇനി ഇവിടെ റെൻഡർ പ്രോപ്പർട്ടീസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റെൻഡർ എൻജിൻ സൈക്കിൾസ് എന്നുള്ളതാക്കി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി താഴേക്ക് വരുന്നു. ഈ സ്പാനർ പോലെ ഇരിക്കുന്ന മോഡിഫയർ പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് മോഡിഫയർ എന്നുള്ളത് കൊടുക്കുന്നു. ആഡ് മോഡിഫയറിൽ നമ്മളിവിടെ സോളിഡിഫൈ എന്നുള്ള മോഡിഫയർ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഇനി ഈ കപ്പിൻ്റെ തിക്നെസ് കൂട്ടാൻ ഇവിടെ ടി 0.01 mm എന്ന് കിടക്കുന്നു. നമുക്കത് വേണമെങ്കിൽ 2-3 അല്ലെങ്കിൽ 4 ഒക്കെ ആയിട്ട് തിക്നെസ് അല്പം കൂടി കൂട്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും താഴ്വശത്ത് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുന്നു. മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ന്യൂ മെറ്റീരിയൽ എന്നുള്ള എടുക്കുകയാണ്. ന്യൂ മെറ്റീരിയൽ എടുത്തു. ഇവിടെ പ്രിൻസിപ്പിൾഡ് എന്നുള്ള ഈ ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ഡിഫ്യൂസ് BSDF എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഡിഫ്യൂസ് BSDF. കളർ നമ്മൾ ഈ കളറിനകത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പച്ച കപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരു പച്ച കളർ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരിയുടെ ബ്രൈറ്റ്നസ് കൂട്ടി, ഇവിടെ വേണമെങ്കിൽ പച്ചയുടെ ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ ഈ ഭാഗത്ത്, അതായത് മെറ്റീരിയൽ പ്രിവ്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു കപ്പ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയ ഒരു ഡിസൈൻ, ഒരു റിങ് പോലെയുള്ള ഒരു ചെറിയ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ഈ കപ്പിൽ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എഡിറ്റ് മോഡിലേക്ക് പോകണം. ഇവിടെ ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് നമ്മളിത് മാറ്റി എഡിറ്റ് മോഡിലേക്ക് പോകുന്നു. എഡിറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ
നമുക്ക് ഈ കപ്പിന് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് വലുതായിട്ട് കാണത്തക്ക രീതിയിൽ ഇതുപോലെ ക്രമീകരിക്കാം. അതിനുശേഷം നമ്മൾ ആർ കൺട്രോൾ ആർ എന്ന് കീബോർഡിൽ കൊടുക്കുകയാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആർ എന്ന ലെറ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു റിങ് പോലെ ഒരു ഭാഗം വന്നതായിട്ട് കാണാം. നമുക്കിതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്, ആ റിങ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ ആ റിങ് ഉറച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കിത് കൺട്രോൾ സെഡ് ഉപയോഗിച്ച് ഇത് കളഞ്ഞതിന് ശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് മൗസ് വയ്ക്കുന്നു. അതിനുശേഷം കൺട്രോൾ ആർ എന്നുള്ള പ്രസ് ചെയ്യുന്നു. ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ചെറുതായിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. അല്പം താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്തു. കൃത്യസ്ഥലത്ത് നമ്മളിങ്ങനെ ഇതിനെ കൊണ്ടുവച്ചു. ഇപ്പോൾ ആ ഒരു വട്ടം, ഈ വട്ടത്തിൽ ഇത്രയും ഭാഗം സെലക്ട് ആയിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ വട്ടം, ഈ ഒരു കട്ട് കൂടി നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനായി. ഇത് മുകളിലത്തെ സെലക്ഷൻ, ഈ ഭാഗത്ത് സെലക്ഷൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ ഒരു ഒന്നുകൂടി സെലക്ട് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്യാനായി ആൾട്ട് ഷിഫ്റ്റ് എന്നുള്ള രണ്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കങ്ങനെ ചെയ്ത് നോക്കാം. ആൾട്ട് ഷിഫ്റ്റ്, അതിനുശേഷം ഈ ഒരു റിങ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആൾട്ടും ഷിഫ്റ്റും അതുപോലെ തന്നെ ഈ റിങ്ങും കൂടി നമ്മൾ എടുക്കുന്നു. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഈ ഭാഗത്ത്, ഈ സെലക്ഷൻ വന്നിരിക്കുന്ന ഇത്രയും ഭാഗത്ത് മറ്റൊരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ മറ്റൊരു മെറ്റീരിയൽ കൊടുക്കുവാനായി നമുക്ക് ഇവിടെ മെറ്റീരിയൽ 001 എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ വലത് ഭാഗത്ത് ഇതുപോലെ ഒരു പ്ലസ് സൈൻ നമുക്ക് കാണാം. ഈ പ്ലസ് സൈനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ന്യൂ എന്നുള്ള ഒരു ബട്ടൺ കാണാം. ആ ന്യൂയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ അസൈൻ എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാം. അസൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ബേസ് കളർ എന്നുള്ളത് നമ്മൾ മാറ്റി മറ്റൊരു കളർ, തൽക്കാലം ഒരു ഡാർക്ക് കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഡാർക്ക് റിങ് പോലെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എഡിറ്റ് മോഡിൽ നിന്ന് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം. ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി ഇപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കപ്പും ചെറിയൊരു ഡിസൈൻ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കപ്പിൻ്റെ താഴെ വയ്ക്കുന്ന ഒരു സോസർ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ സോസർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കപ്പൊന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഈ കപ്പ് നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഒരു സിലിണ്ടർ വെച്ചിട്ടാണ്. ഈ സിലിണ്ടർ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന് കപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് പേര് കൊടുക്കാം. എൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പേര് കപ്പായിട്ട് മാറും. ഈ കപ്പ് കാണാതിരിക്കുവാനായി കപ്പിൻ്റെ വലത് ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു കണ്ണിൻ്റെ ചിഹ്നമുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ കപ്പ് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് പറ്റിയൊരു സോസർ തയ്യാറാക്കുവാനുള്ള ശ്രമത്തിലാണ്. സോസർ തയ്യാറാക്കുവാനായി നമ്മൾ ആഡ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് മോഡലാണ്. ഒബ്ജക്റ്റ് മോഡൽ ആഡ് മെഷ്. മെഷിൽ നിന്ന് നമ്മൾ ഒരു യു വി സ്ഫിയർ എന്ന് പറയുന്ന ഒരു മെഷ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. യു വി സ്ഫിയർ തിരഞ്ഞെടുത്തു. മുന്നോട്ട് സ്ക്രോൾ ചെയ്ത് അല്പം വലുതായി നമുക്ക് കാണത്തക്ക രീതിയിൽ അതിനെ ക്രമീകരിച്ചു. ഇതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് മോഡലിൽ നിന്ന് എഡിറ്റ് മോഡിലേക്ക് പോവുകയാണ്. എഡിറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫ്രണ്ട് വ്യൂവിലേക്ക് വരാം. വ്യൂ എടുക്കുന്നു. അതിനുശേഷം വ്യൂ പോയിൻ്റ്, അതിനുശേഷം ഇവിടെ ഫ്രണ്ട് എന്നുള്ള വ്യൂ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ പകുതിയോളം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നു. അതിനായിട്ട് ബോക്സ് എഡിറ്റിന് ബോക്സ് സെലക്ഷൻ കിട്ടുവാൻ വേണ്ടി ബി എന്നുള്ള കീ പ്രസ് ചെയ്യുകയാണ്. ബി എന്ന് കീ പ്രസ് ചെയ്തു. ഇനി വെർട്ടെക്സുകൾ സെലക്ട് ചെയ്യുകയാണ്. ലെഫ്റ്റ് മൗസ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത്രയും വെർട്ടെക്സുകൾ നമ്മൾ സെലക്ട് ചെയ്തു. ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. വെർട്ടിസസ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ അത്രയും
ആ കപ്പിൻ്റെ ആ ഒരു സ്പിയറിൻ്റെ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിനെ ഒരു സോസിൻ്റെ ഷേപ്പ് സോസിൻ്റെ ഷേപ്പിലേക്ക് മാറ്റി സോസറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഭാഗത്തായിട്ട് പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. അവിടെ നമ്മൾ ഈ പ്രൊപ്പോർഷണൽ എഡിറ്റിംഗ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ബട്ടൺ വെർട്ടെക്സുകൾ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ബി എന്നുള്ള ബോക്സ് സെലക്ഷൻ്റെ ബി എന്നുള്ള ഷോർട്ട് കട്ട് കീ കൊടുക്കുന്നു. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് മുകളിലത്തെ വെർട്ടെക്സുകൾ മാത്രം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മുകളിലത്തെ ഈ ആക്സിസിൽ പിടിച്ച് പതുക്കെ താഴേക്ക് മുക്കി വയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറകു വശത്തേക്ക് കൊണ്ടുവന്ന് എല്ലാ ഇതും വന്ന് ചേരുന്ന ഈ വെർട്ടെക്സുകളും വന്ന് ചേരുന്ന ഈ പോയിൻ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് അതിനെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ മുകളിലേക്ക് വലിക്കാം. ഇപ്പോൾ ഒരു സോസിൻ്റെ സോസറിൻ്റെ ഏകദേശ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവുകയാണ്. ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ അതിൻ്റെ മോഡിഫയർ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അതിനെ സോളിഡിഫൈ നേരത്തെ ചെയ്തതുപോലെ തന്നെ സോളിഡിഫൈ ചെയ്യുന്നു. തിക്ക്നെസ് ഒരല്പം കൂട്ടുന്നു. അതിനുശേഷം താഴെ ന്യൂ മെറ്റീരിയൽ കൊടുക്കുന്നു. മെറ്റീരിയൽ പ്രിൻസിപ്പിൾഡ് BSDF മാറ്റി നേരത്തെ ചെയ്തതുപോലെ ഡിഫ്യൂസ് BSDF ആക്കുന്നു. കളർ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ പച്ച കളറാണ്. ഇച്ചിരി കൂടെ ഡാർക്ക് പച്ച ആയിരിക്കട്ടെ. ഇച്ചിരി കൂടെ കപ്പും സോസറും തമ്മിൽ ചെറിയ വ്യത്യാസം വരത്തക്ക രീതിയിൽ അല്പം കൂടെ ഡാർക്കാക്കി മാറ്റുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സോസർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സോസറിനും വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഡിസൈൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് എഡിറ്റ് മോഡിലേക്ക് പോകണം. എഡിറ്റ് മോഡിലേക്ക് പോയി നേരത്തെ ചെയ്തതുപോലെ തന്നെ Ctrl+R എന്നുള്ളത് കീ പ്രസ് ചെയ്യുന്നു. Ctrl+R കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ എഡിറ്റ് മോഡിൽ Ctrl+R എന്നുള്ളത് കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ വെർട്ടെക്സുകൾ അവിടെ സെലക്ട് ആയിരിക്കുന്നു. ഇവിടെ ഒന്നുകൂടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചുവന്ന കളറിൽ ഇവിടെ വെർട്ടെക്സ് സെലക്ട് ആയിരിക്കുന്നു. നമുക്ക് കാണാം. അടുത്തതായിട്ട് Alt+Shift നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ Alt+Shift എന്നീ രണ്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. Alt+Shift പിന്നീട് മുകളിലുള്ള ഒരു റിങ് കൂടി നമ്മൾ സെലക്ട് ചെയ്തു. ഇത്രയും ഭാഗത്ത് നമ്മൾ മറ്റൊരു മെറ്റീരിയൽ അസൈൻ ചെയ്യുവാനായിട്ട് നമ്മൾ ന്യൂ മെറ്റീരിയൽ 003 വലത് ഭാഗത്തുള്ള പ്ലസ് സൈൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ന്യൂ എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ അസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ കളർ നമ്മളൊന്ന് മാറ്റി റെഡ് കളർ നേരത്തെ ചെയ്തതുപോലെ റെഡ് കളർ കൊടുക്കുകയാണ്. ഇനി നമുക്ക് മെറ്റീരിയൽ പ്രിവ്യൂ ഒന്ന് നോക്കാം. മെറ്റീരിയൽ പ്രിവ്യൂവിൽ നമ്മുടെ സോസും സോസറും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വ്യൂവിൽ നിന്ന് ഫ്രണ്ട് വ്യൂ പോയിൻ്റ് ഫ്രണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനെ എ വെച്ച് മുഴുവൻ സെലക്ട് ആക്കിയതിന് ശേഷം നമ്മളിതിനെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ്. ലൈനിൽ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ചെയ്യാവുന്നത് എഡിറ്റ് മോഡിൽ നിന്ന് ഒബ്ജക്റ്റ് മോഡിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയ്ഡ് സ്മൂത്ത് എന്നുള്ളത് കൊടുത്ത് അതിനെ ഒന്നുകൂടെ സ്മൂത്ത് ആക്കാം. വേണമെങ്കിൽ ഒന്നുകൂടെ സ്മൂത്ത് ആക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നേരത്തെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ് പ്രത്യക്ഷപ്പെടുവാനായി നമ്മൾ ഈ കണ്ണിൻ്റെ ഈ സിമ്പലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ കപ്പ് റെഡിയായി. പക്ഷേ ഇവിടെ സോസറിനേക്കാളും വലിയ കപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കപ്പിനെ നമുക്കൊന്ന് സ്കെയില് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം S എന്നുള്ളത് അടിക്കുന്നു. മൗസ് ഡ്രാഗ് ചെയ്ത് അതിനെ അല്പം ചെറുതാക്കുന്നു. ഇനി നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന് നോക്കാം.
ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ നോക്കുമ്പോഴത്തേക്ക് കപ്പിനകത്ത് സോസർ, ഈ സോസർ വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ വലുതാക്കണമെങ്കിൽ സോസർ ക്ലിക്ക് ചെയ്യുന്നു, സ്കെയിൽ എന്നുള്ളതിനെ എസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒരല്പം കൂടി വേണമെങ്കിൽ ഇതുപോലെ വലുതാക്കാം. ഇപ്പോൾ നമ്മളുടെ കപ്പും സോസറും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ക്യാമറ വ്യൂവിൽ വരുത്തണമെങ്കിൽ നമുക്ക് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്യാമറ വ്യൂവിലുള്ളിൽ തന്നെയാണ് കപ്പും സോസറും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കപ്പും സോസറും നമുക്കുണ്ടാക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇത് റെൻഡർ ചെയ്ത് ഇവിടെ റെൻഡർ എന്നുള്ളത് കൊടുത്ത് ഇത് ഒരു ഇമേജ് ആക്കി മാറ്റാം. അതെങ്ങനെയാണെന്ന് ഇതിന് തൊട്ട് മുമ്പ് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്പും സോസറും നമുക്ക് അതുപോലെ ഉണ്ടാക്കാവുന്നതാണ്.